ഫിലിം ഗ്യാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോളിവുഡിലെ അടുത്ത അത്യാവശ്യം ബഡ്ജറ്റുള്ള മലയാളം സിനിമയാണല്ലോ കാസർഗോൾഡ്. വിനായകൻ, സണ്ണിവിൻ എന്നിവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന ആസിഫ് അലി നായകനെ എത്തുന്ന കാസർഗോൾഡ് എന്ന സിനിമ ആർ ഡി എക്സിന് ശേഷം അടുത്തതായിട്ട് നമ്മുടെ തിയേറ്ററുകളിലെ തരംഗമാകാനായിട്ട് പോകുന്നു എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സിനിമ കൂടിയാണ്. ഭൂമൻ എന്ന സിനിമയുടെ വിജയം മാത്രം മാറ്റി നിർത്തിയാൽ ആസിഫ് അലിക്ക് സമീപകാലത്ത് വലിയ വിജയം നേടിയെടുത്ത മലയാളം സിനിമകളൊന്നും തന്നെയില്ല. എന്തായാലും ആസിഫ് അലിയുടെ തല്ലുമാലയോ അതല്ലെങ്കിൽ ആർ ഡി എക്സ് പോലൊരു സിനിമയായിട്ട് കാസർഗോൾഡ് മാറട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. ഈ ആഴ്ച രണ്ട് പ്രധാനപ്പെട്ട അന്യഭാഷാ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിലൊന്ന് മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന സിനിമയാണ്. അനുഷ്ക ഷെട്ടി ഒരുപാട് നാളുകൾക്ക് ശേഷം അഭിനയിച്ച ഏറ്റവും പുതിയ തെലുഗു സിനിമ കൂടിയാണ്. പാനന്തൻ ഭാഷകളിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 മണിക്കൂർ 31 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ റിലീസ് മാറ്റി വയ്ക്കലിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ ഷാരൂഖ് ഖാന്റെ ജവാൻ. അറ്റ്ലിയുടെ സംവിധാനത്തിൽ ഷാരൂഖ് ഖാൻ വിവിധ ഗെറ്റപ്പുകളിലെ വേഷങ്ങളിലെല്ലാം തന്നെ എത്തുന്ന ജവാൻ എന്ന സിനിമ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. യു എ സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 2 മണിക്കൂർ 46 മിനിറ്റ് ആണ് ദൈർഘ്യം. സിനിമയുടെ ബുക്കിംഗ് എല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് അറിയാനായിട്ട് കഴിയുന്നു. കാത്തിരിക്കൂ കൂടുതൽ ജവാൻ എന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ കേട്ട്. ദിലീപിന്റെ D148 എന്ന സിനിമയ്ക്ക് ടൈറ്റിലായിരിക്കുകയാണ്. ഇനി D148 എന്ന സിനിമ തങ്കമണി എന്ന പേരിൽ അറിയപ്പെടും. ദിലീപിന്റെ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് വരാനിരിക്കുന്ന പീരീഡ് ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന സിനിമ കൂടിയാണ് തങ്കമണി. സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനത്തോടൊപ്പം ഒരു മോഷൻ പോസ്റ്റർ വീഡിയോ കൂടിയാണ് ഇന്ന് യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സമീപകാലത്തെ മോളിവുഡിൽ വന്ന മികച്ച മോഷൻ പോസ്റ്റർ വീഡിയോകളിൽ ഒന്നാണ് തങ്കമണിയുടെ മോഷൻ പോസ്റ്റർ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. 1986 തങ്കമണി എന്ന നാട്ടിൽ നടന്ന പോലീസിന്റെ നരനായാട്ടിന്റെ കഥയാണ് തങ്കമണി എന്ന സിനിമയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താനായിട്ടിരിക്കുന്നത്. നവംബറിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ജയസൂര്യ നായകനെ എത്തുന്ന കത്തനാർ എന്ന സിനിമയുടെ ഗ്ലിംസ് എല്ലാം തന്നെ നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞതാണല്ലോ. സിനിമയുടെ മലയാളം ഗ്ലിംസിന് പുറമെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ഗ്ലിംസ് കൂടി ഗോകുലം ഗോപാലന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. റോജൻ തോമസിന്റെ സംവിധാനത്തിൽ ജയസൂര്യ, അനുഷ്ക ഷെട്ടി തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ രണ്ട് ഭാഗങ്ങളിലായിട്ട് ഒരേ സമയം ചിത്രീകരിക്കുന്ന സിനിമയ്ക്ക് ആകെ 200 ഷൂട്ടിംഗ് ഡേയ്സ് ആണുള്ളത് എന്നും അതിൽ 40 ചിത്രീകരണം മാത്രമാണ് നിലവിൽ നടന്നിട്ടുള്ളത് എന്നും അടുത്ത ഷെഡ്യൂൾ ചിത്രീകരണം ഈ വരുന്ന September 10 ആരംഭിക്കുമെന്നും ആ ഷെഡ്യൂളിലായിരിക്കും അനുഷ്ക ഷെട്ടി സിനിമയിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുക എന്നാണ് ഏറ്റുമുടവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും കത്തനാറിന്റെ ആദ്യ ഭാഗം അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. 2020 ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തി തിയേറ്ററുകളിലെ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത മമ്മൂക്കയുടെ മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമയാണല്ലോ ഷൈലോക്ക. രാജാതിരാജ, മാസ്റ്റർ പീസ്, ഷൈലോക്ക എന്നീ സിനിമകൾക്ക് ശേഷം വീണ്ടും അജയ് വാസുദേവ്, മമ്മൂക്ക കോംബോ ഒരുമിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് ഏറ്റുമുടവിൽ പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം എല്ലാം തന്നെ അധികം വൈകാതെ തന്നെ ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഗോകുല മൂവീസ് ആയിരിക്കും സിനിമ നിർമ്മിക്കുക. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമ വാർത്തകൾ കേട്ടാം.